പോസ്റ്റം വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ അസാന്നിധ്യം മാരാമൺ കൺവെൻഷനിൽ എല്ലാവരിലും അത് വിളിച്ചറിയിക്കപ്പെടുന്നുണ്ട്. കാരണം തിരുമേനിയുടെ ഒരു സാന്നിധ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാന്നിധ്യമായിരുന്നു. പ്രത്യേകിച്ച് തിരുമേനി മണൽപ്പുറത്തൂടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരെ വരെ തലോടി അവരോട് സംസാരിച്ച് അവരോട് താതാല്യപ്പെട്ട് അവരുടെ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലാവുന്ന ഒരു മേൽപ്പട്ടക്കാരനായിരുന്നു അഭിനന്ദ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി. തിരുമേനിയുടെ യോഗം ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു. കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി അത് കേൾക്കുവാൻ തന്നെ ധാരാളം ആളുകൾ വന്നിരിക്കുമായിരുന്നു. നർമ്മവും അതോടൊപ്പം തന്നെ നർമ്മത്തിൽ ചാരിച്ചതായിട്ട് നല്ല ആഴമായിട്ടുള്ള ഗഹനമായ ചിന്തകൾ തിരുമേനി ആ പ്രായത്തിൽ പറയുമ്പോൾ ജനങ്ങൾ അതിലൊക്കെ ആകർഷ്ടരാകുമായിരുന്നു. അപ്പോൾ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഒരുപോലെ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാവിരോധനായിരുന്നു പ്രിയപ്പെട്ട തിരുമേനി. ഞങ്ങൾ മറ്റേ തിരുമേനിമാരോടൊക്കെ തിരുമേനി കാണിച്ച വാത്സല്യമൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾക്കൊരു മാർഗദർശകനായിരുന്നു പ്രിയപ്പെട്ട തിരുമേനി. വേഷത്തിലാണെങ്കിലും അതുപോലെ തന്നെ തിരുമേനിയുടെ ആകൃതിയിലാണെങ്കിലും തിരുമേനിയുടെ സംസാരത്തിലാണെങ്കിലും എല്ലാം ഹി വാസ് യുണീക്ക് ഇൻ മെനി വേയ്സ്. അതുകൊണ്ട് തിരുമേനി മാരാമൺ മണൽപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘ വർഷങ്ങൾ ഒരു നിറസാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട തിരുമേനി. അതുകൊണ്ട് തന്നെ ഈ വർഷം തിരുമേനിയുടെ അസാന്നിധ്യം എന്ന് പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കും. ഒരു വർഷം മുമ്പ് വരെ തിരുമേനി ഏത് വിധേനയാണെങ്കിലും മാരാമൺ കൺവെൻഷനിൽ എത്തുമായിരുന്നു. രോഗാതുരനായിരിക്കുമ്പോൾ കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ നിന്ന് വരെ തിരുമേനി വന്ന് സ്റ്റേജിൽ വന്നിരുന്ന് അല്പസമയമാണെങ്കിൽ പോലും നല്ല ധന്യമായ ചിന്തകൾ പങ്കുവെക്കുമായിരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ നല്ല സ്മരണകൾ ഈ മാരാമൺ ഒരിക്കലും മറക്കാനാവാത്തൊരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട തിരുമേനി. തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുമേനിയിലൂടെ മാരാമൺ കൺവെൻഷൻ സമ്പന്നമായിക്കൊണ്ടേ ഇരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. തിരുമേനിയാണ് ദീർഘവർഷങ്ങൾ അമരക്കാരനായി ഇരുന്ന് മാരാമണ്ണ ഈ ഒരു വലിയ ജനസാഗരത്തിന് എല്ലാ പ്രചോദനവും നൽകിയിരുന്നത്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.